കഠിനവേദനകളുടെ കടലിരമ്പങ്ങൾ ചൂഴ്ന്നുയരുന്നൊരു ശംഖ്, അതാണ് മനുഷ്യജീവിതം. ദുരനുഭവങ്ങളെയും കഠിന ദുഃഖങ്ങളെയും അഭിമുഖീകരിക്കാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാനാവില്ല. ഉൾക്കനൽ ചൂടാൽ കണ്ണീരുപ്പ് പോലും വറ്റിപ്പോകുന്ന തരത്തിലുള്ള ജീവിത ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവർ വിശുദ്ധ അൽഫോൻസാമ്മയിലേക്ക് നോക്കണം. സഹനങ്ങളുടെ ഉഗ്ര ഗ്രീഷ്മങ്ങളിൽ വാടിക്കരിയാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് ആ സഹനപുത്രിയുടെ ജീവിതം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ അൽഫോൻസാമ്മ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരിയായിരുന്നു. 1, 2, 3 ക്ലാസ്സുകളിൽ തൊണ്ണങ്കുഴി സ്കൂളിൽ പഠിച്ചിട്ട് അതോടുകൂടി അവിടുത്തെ പഠനം അവസാനിച്ചു. കാരണം ഗവൺമെൻറ് സ്കൂളിൽ അത്രയാണ് ക്ലാസ് ഉള്ളൂ. പിന്നീട് പോയത് മുട്ടിയറയ്ക്കാണ്. മുട്ടിയറ ഗവൺമെൻറ് സ്കൂളിൽ പോയി 4, 5, 6 ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞ് 7 ക്ലാസ്സിൽ പഠിക്കുന്നത് ഭരണങ്ങാനം മഠത്തിൻ്റെ സ്കൂളിലാണ്. ആ കാലയളവ് കൊണ്ട് അമ്മയുടെ നൊവീസ് മിസ്ട്രസ്സായിരുന്ന ഉർസ്ലാമയ്ക്ക് മനസ്സിലായി ഈ കൊച്ചിന് നല്ല പഠിക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് മലയാളം ഹയർ എന്ന് പറയുന്ന 8, 9 ക്ലാസ്സുകളിലേക്ക് ഇതിനെ വിടണം, പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് അൽഫോൻസാമ്മയെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി മഠത്തിൽ താമസിക്കുകയും വാഴപ്പള്ളി സെൻറ് തെരേസാസ് മലയാളം ഹയർ സ്കൂളിലെ ക്ലാസ്സുകളിൽ ചേർക്കുകയും ചെയ്തു. നല്ല അടുക്കും ചിട്ടയുള്ള ജീവിത ശൈലിയാണ് അന്നത്തെ അമ്മമാരൊക്കെ അവർക്ക് കൊടുത്തിരുന്നത്. പ്രത്യേകിച്ചും മഠത്തിൽ അൽഫോൻസാമ്മ താമസിക്കുകയും കൂടെ ഉണ്ടായിരുന്ന കുറേ കുട്ടികൾ, വീടുകളിൽ നിന്ന് വരുന്നവരെ ഇവിടുത്തെ ബോർഡിങ്ങിൽ താമസിക്കുകയുമായിരുന്നു. ഇവരൊന്നിച്ചാണ് പോകുക. പോകുമ്പോൾ വഴിയിൽ വെച്ച് അതും ഇതും സംസാരിക്കാൻ പാടില്ല, ജപമാല ചൊല്ലിക്കൊണ്ട് പോകണമെന്നാണ് പറയുന്നത്. അത് മുറയ്ക്ക് അങ്ങനെ നടന്നിരുന്നു. അൽഫോൻസാമ്മ ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയിലെ സന്യാസിനിയായിരുന്നു. ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാനാവില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അവൾ ക്ലാരമഠത്തിൽ തന്നെ ചേരണമെന്ന് ശാഠ്യം പിടിച്ചു. പാവപ്പെട്ട ഒരു സന്യാസി സമൂഹത്തിൽ തന്നെ അംഗമാക്കണമെന്നാണ് അവൾ പ്രാർത്ഥിച്ചിരുന്നത്. പുണ്യം കൊണ്ട് വിശുദ്ധി കൊണ്ട് ഇടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനമാണ്. അഗ്നി പരീക്ഷണത്തിലൂടെ സന്യാസ പ്രവേശനം സാധിച്ചെടുത്ത അൽഫോൻസാമ്മയുടെ കാലിലെ മുറിവുകൾ ഉണങ്ങുവാൻ, സൗഖ്യമാകുവാൻ പേരമ്മ പാറയൽ മാതാവിന് നേർച്ച നേർന്നു. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ഈ നേർച്ച നിറവേറ്റുവാൻ ചങ്ങനാശ്ശേരി പാറയൽ പള്ളിയിലെത്തിയ അൽഫോൻസാമ്മയുടെ കാലിലെ പാടുകൾ കണ്ട് അടുത്തു നിന്നവർ ഭയപ്പെട്ടു പോയതായി അൽഫോൻസാമ്മ തന്നെ തൻ്റെ നൊവിഷ്യേറ്റ് ഗുരുവിനോട് പങ്കുവച്ചിട്ടുണ്ട്. സന്യാസ ജീവിതത്തിൻ്റെ സുപ്രധാന ഘട്ടമാണ് നൊവിഷ്യറ്റ്. ഈ നൊവിഷ്യറ്റ് പരിശീലനത്തിന് വേണ്ടി അൽഫോൻസാമ്മ പറഞ്ഞങ്ങാനത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പുറപ്പെട്ടു. വള്ളത്തിൽ മീനച്ചിലാറ് വഴി വള്ളത്തിലാണ് വന്നത്. ചെത്തിപ്പഴ കടവിൽ അന്ന് ഇന്നത്തേക്കാളൊക്കെ എല്ലാം സൗകര്യങ്ങളൊക്കെയുള്ള കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് വള്ളത്തിലൂടെയുള്ള യാത്ര അവിടെ സാധാരണമായിരുന്നു. ഈ വള്ളത്തിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള കൊച്ചു ട്രങ്ക് പെട്ടിയുമായിട്ട് ചങ്ങനാശ്ശേരി മഠത്തിലേക്ക് പുറപ്പെടുകയാണ്. അൽഫോൻസാമ്മയ്ക്ക് അനാരോഗ്യമാണ്, അവശതയാണെന്നറിയാവുന്നത് കൊണ്ട് വള്ളം തുഴഞ്ഞിരുന്ന ആ വള്ളക്കാരൻ അമ്മയുടെ പെട്ടി അദ്ദേഹം വാങ്ങിപ്പിടിച്ച് കൊണ്ട് നടന്നു പോന്നു. മറ്റുള്ളവരെല്ലാം അവനവൻ്റെ പെട്ടിയുമായിട്ട് ചങ്ങനാശ്ശേരി മഠത്തിലെത്തി. ഇവരുടെ മിസ്ട്രസ്സായിരുന്ന മദർ ഉർസുല ഈ വള്ളത്തിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണെന്നുള്ളത് പ്രത്യേകം പ്രസ്താവയോഗ്യമായ ഒരു വസ്തുതയാണ്. ഇവരിവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ വെച്ചിരുന്നത് പെരുമാലിൽ ലൂയിസ് അച്ഛനെയാണ്, അത് CMI അച്ഛനാണ്. അദ്ദേഹം ആഴ്ചയിലൊരു ദിവസം വ്യാഴാഴ്ചകളിൽ ഇവിടെ വന്നിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കെട്ടിടം അതായിരുന്നു നൊവിഷ്യറ്റിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്നും ആ നൊവിഷ്യറ്റിൻ്റെ സ്മരണ തലമുറകളുടെ ഉള്ളിൽ ഉണ്ട്. 1927 ഭരണിങ്ങാനം ക്ലാരമഠത്തിൽ അവൾ അർത്ഥിനിയായി ചേർന്നു. 1930 സഭാവസ്ത്രം സ്വീകരിച്ച് സിസ്റ്റർ അൽഫോൻസയായി. സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാനമ്പാടിയായ വിശുദ്ധ അൽഫോൻസാമ്മ
സ്വർഗീയ പിതാവിന്റെ ഗേഹത്തിലേക്ക് യാത്രയായിട്ട് 74 വർഷം പിന്നിടുകയാണ്. 75-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുണ്യദിനം കൂടിയാണ് 2020 ജൂലൈ 28. സഹനത്തെ ദൈവസ്നേഹത്തിൻ്റെ ആശ്ലേഷമായി കാണാൻ ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് സഹനങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെടുത്തേണ്ടതെന്ന് എത്രയോ നാളുകൾക്ക് മുൻപേ അൽഫോൻസാമ ഈ ലോകത്തിന് മുമ്പിൽ കാട്ടിത്തന്നു. സഹനത്തെ സ്നേഹമായി കാണാൻ കഴിഞ്ഞതുകൊണ്ട് വേദനയെ സന്തോഷത്തിലേക്ക് രൂപഭേദം വരുത്തുവാൻ അൽഫോൻസാമയ്ക്ക് എളുപ്പമായി. വിശുദ്ധയെ സംബന്ധിച്ച് സഹനം ലഹരിയായി മാറിയത് അങ്ങനെയാണ്. കൂടുതൽ കൂടുതൽ സഹിക്കും തോറും കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നവളായി വിശുദ്ധ അൽഫോൻസാമ രൂപാന്തരപ്പെട്ടു. ക്രൂശിതന്റെ ആശ്ലേഷമാണ് രോഗദുരിതങ്ങളെന്ന് അൽഫോൻസാമ വിശ്വസിച്ചിരുന്നു. അമ്മയില്ലാത്ത ദുഃഖം അൽഫോൻസാമ മറന്നത് അമലോൽഫോ മാതാവിനെ അമ്മയായി സ്വീകരിച്ചുകൊണ്ടാണ്. വാഴപ്പള്ളിയിൽ പഠിക്കുകയും ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ നൊവിഷ്യേറ്റ് പരിശീലനം നടത്തുകയും ചെയ്ത അൽഫോൻസാമയുടെ ഹൃദയത്തിൽ ചങ്ങനാശ്ശേരി പ്രത്യേക ഇടം നേടിയിരുന്നു. ചങ്ങനാശ്ശേരി പിതാവായിരുന്ന അഭിവന്യ കളാശ്ശേരി പിതാവ് തൻ്റെ രൂപതയുടെ കാര്യങ്ങൾ അൽഫോൻസാമയെ പ്രത്യേകം പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചിരുന്നു. അഭിവന്യ കളാശ്ശേരി പിതാവിൻ്റെ മലമ്പനി അൽഫോൻസാമ പ്രാർത്ഥനയിലൂടെ ഏറ്റെടുത്തതും പിതാവ് സൗഖ്യമായതും ചരിത്രപരമായ വസ്തുതയാണ്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക, ജീവിതത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. FCC യുടെ സ്ഥാപക മദർ മറിയൻ ക്ലാരയുടെ വാക്കുകളാണിത്. സന്യസ്തർക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് തുറകളിൽപ്പെട്ടവർക്കും ബാധകമായ ഒരു വസ്തുതയാണ്. FCC കാര്യസഞ്ജീവിച്ച് ദൈവസ്നേഹത്തിൻ്റെ ആകാശത്തിലേക്ക് ചിറകുവിരിച്ച വാനമ്പാടിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. സാർ, CPയുടെ കാലത്തുണ്ടായ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ അൽഫോൻസാമയുടെ പ്രാർത്ഥന വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സഹന പുഷ്പം എന്ന് വിശേഷിപ്പിക്കുന്ന അൽഫോൻസാമയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ ആദികൾക്കും വ്യാധികൾക്കും അപ്പുറം ദൈവത്തെ അഭയശിലയായി കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിൻ്റെ ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള കരുത്ത് ലഭിക്കും എന്നുള്ള സത്യം. ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കണ്ണീരുപ്പ് കലർന്ന ഓർമ്മകളുണ്ട്. ഒരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മുൻപിൽ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്, അതാണ് പ്രധാന ഘടകം. വിശുദ്ധ അൽഫോൻസാമയെ പറ്റി ചിന്തിക്കുമ്പോൾ അവൾ സഹനത്തെ സ്നേഹമാക്കി വീർത്തവളാണ്. ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അതുതന്നെയായി മാറി. COVID-19 എന്ന മഹാമാരി മൂലം പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ലോക ജനതയ്ക്ക് അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴിയായി പ്രത്യാശയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.